Oh no, that is what they all say when they see me pouring some wine. Oh, then gets empty again. Better fill it up before I go. Cause I'm loving it, feeling it, touch me and being it. See what I see, me, I'm typical. Messing around with it, mix it up, go with it, flow with it, let it all go. Oh Lord, think you know what I'm like. But you don't fall, you lose control. Bittersweet melody, when I dance on your fly. Cause I know what you don't. It is me you adore. Hi friends, namaskaram. Njan Jomi Vazhuthalakkaranaanu. XRM MALLU VLOGUNNA NAMMUDE YouTube CHANNELILEKKU ELLA PRIYA SUHRUTHUKKALKKUM SWAGATHAM. NJAN INNU NILKKUNNATHU CARLINK USB CAR SHOWROOM. ഈ ഷോറൂം സ്ഥിതി ചെയ്യുന്നത് ട്രിവാൻഡ്രത്താണ്. നമ്മളോടൊപ്പം ഉള്ളത് കാർലിങ്ങിലെ സ്റ്റാഫ് ശ്യാമാണ്. ശ്യാം, XRM MALLU VLOG എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. XRM MALLU VLOGിലെ മുഴുവൻ പ്രേക്ഷകർക്കും കാർലിങ്ങിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. ശ്യാം, ഇന്ന് നമ്മൾ ഏതൊക്കെ വാഹനങ്ങളാണ് പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തുന്നത്? ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് കുറച്ച് പ്രീമിയം സെഗ്മെൻറ്റ് വെഹിക്കിൾസും വാൻ ടൈപ്പ് വെഹിക്കിൾസും പിന്നെ കുറച്ച് XUV ടൈപ്പ്സും. XUV വണ്ടി വെഹിക്കിൾസുമാണ് പരിചയപ്പെടുത്തുന്നത്. നമുക്ക് ഇവിടെ എങ്ങനെയാണ് ഫൈനാൻസ് സൗകര്യം? എങ്ങനെയാണ് ഫൈനാൻസ്? 2010 എബോ എല്ലാ വെഹിക്കിൾസിനും ഞങ്ങൾ ഫിനാൻസ് ചെയ്ത് കൊടുക്കും. 18 ബാങ്കുമായിട്ട് ഞങ്ങൾക്ക് ടൈപ്പ് ഉണ്ട്. കസ്റ്റമറിന്റെ പ്രൊഫൈൽ അനുസരിച്ച് ഫിനാൻസ് ബാങ്കുകളിൽ മാറ്റി കൊടുത്ത് ചെയ്യിക്കാറാണ് പതിവ്. പിന്നെ 2008-09 ആ റേഞ്ചിലുള്ള വണ്ടിക്ക് ചെറിയ ചില ബ്രാൻഡുകൾക്ക് ചെറിയൊരു എമൗണ്ട് ഫിനാൻസ് ഒക്കെ അറേഞ്ച് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ. അതുപോലെ കാർലിങ് യൂസ്ഡ് കാർ ഷോറൂം കറക്റ്റ് പ്ലേസ് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്യാം ഒന്ന് പ്രേക്ഷകർക്കൊന്ന് പറഞ്ഞു കൊടുക്കൂ. കാർലിങ് യൂസ്ഡ് കാർ സ്ഥിതി ചെയ്യുന്നത് ചാക്കയിലാണ്. ചാക്ക ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ IMA അടുത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഞങ്ങൾക്ക് കഴക്കൂട്ടത്തു നിന്ന് വരുവാണെങ്കിൽ ഒരു 8 കിലോമീറ്റർ ദൈർഘ്യമേ ഉള്ളൂ. ചാക്കയെന്ന് വരികയാണെങ്കിൽ കുറച്ച് ഒരു 1.5 കിലോമീറ്ററിൻ്റെ ദൈർഘ്യമാണ് ഉള്ളത്. നമ്മുടെ എയർപോർട്ട് പോകുന്ന വഴിയാണ്. ആ ബൈപ്പാസിൽ തന്നെയാണ് നമ്മുടെ ഷോറൂം സ്ഥിതി ചെയ്യുന്നത്. ഐഡന്റിഫൈ ആയിട്ടുള്ളപ്പം ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ്റെ അടുത്തെന്ന് പറയാണ്. ഞങ്ങളുടെ ജോമിച്ചേൻ്റെ ഈ വീഡിയോയുടെ താഴെ ഞങ്ങളുടെ ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളൊക്കെ വയ്ക്കുന്നതാണ്. അതിൽ നോക്കി ഞങ്ങളെ കോൺടാക്ട് ചെയ്താൽ ഞങ്ങൾ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ അയച്ചു തരാം. എല്ലാ കസ്റ്റമറും നേരിട്ട് വരണം, ഞങ്ങളുടെ വണ്ടികളെ നേരിട്ട് കാണണം എന്നാണ് ഞങ്ങളുടെ ഒരു ആഗ്രഹം. നേരിട്ട് എൻ്റെ ഒരു വ്യക്തിപരമായിട്ടൊരു അഭിപ്രായം പറയുകയാണെങ്കിൽ വണ്ടി മേടിക്കുന്ന ഒരാൾ നേരിട്ട് വന്ന് വണ്ടി തൊട്ട് ഫീൽ ചെയ്ത് അത് ബാർഗനിങ് ചെയ്ത് ക്ലിയർ ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത് എന്നേ ഞാൻ പറയുകയുള്ളൂ. ഇപ്പം നമ്മുടെ വീഡിയോസൊക്കെ കൂടുതലും പ്രവാസികളാണ് കാണുന്നത്. അപ്പോൾ അവിടെ നിങ്ങളുടെ ബന്ധുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ ജസ്റ്റ് വരാൻ പറയുക. ഇവിടെ വന്ന് നേരിട്ടൊന്ന് കണ്ട് വണ്ടി എടുക്കുന്നതായിരിക്കും എപ്പോഴും അതൊരു നല്ല കാര്യം എന്ന് ഞാൻ പറയുകയുള്ളൂ. നമുക്കെന്നാൽ വാഹനങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെട്ടു. വാഹനങ്ങളൊക്കെ നേരിട്ട് പരിചയപ്പെട്ടു. ഓക്കെ ചേട്ടാ, നമ്മളിന്ന് ആദ്യമായി പരിചയപ്പെടുത്തുന്ന വാഹനം BMW 320i ആണ്. 320i ആണ്, പെട്രോൾ വേരിയൻ്റ് ആണ്. 2007 മോഡലാണ്. നല്ല ക്വാളിറ്റിയുള്ള വണ്ടിയാണ്. ബ്ലാക്ക് കളറാണ്. കമ്പനി സർവീസാണ്. ചേട്ടാ, ഈ വാഹനം നല്ല ക്വാളിറ്റിയുള്ള വണ്ടിയാണ്. ഇൻ്റീരിയലൊക്കെ നല്ല ക്ലീനാണ്. 100,000 കിലോമീറ്ററാണ് വണ്ടി ഓടിയിട്ടുള്ളത്. പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരുന്നുണ്ട്. ഇതിൽ സൺറൂഫ് വരുന്നില്ല കേട്ടോ. സൺറൂഫ് ഇല്ലാത്ത മോഡലാണ്. നമുക്ക് ഓട്ടോമാറ്റിക് വേരിയൻ്റ് ആണ് വരുന്നത്. നല്ല ക്വാളിറ്റിയുള്ള വണ്ടിയാണ്. സമയം വണ്ടിക്ക് എത്ര രൂപയാണ് വില പറയണേ? നമ്മൾ 675,000 രൂപയാണ് ഈ വെഹിക്കിളിന് എക്സ്പെക്ട് ചെയ്യുന്നത്. നല്ലൊരു പ്രൈസ് വരെയാണെങ്കിൽ കൊടുക്കാമെന്നുള്ളതേ ഉള്ളൂ. ഇതിൽ ഫിനാൻസ് കിട്ടത്തില്ല. 2007 ആയതുകൊണ്ട് ഫിനാൻസ് കിട്ടത്തില്ല. പേപ്പർ വാഗും എല്ലാം ക്ലിയറാണ്. ഇൻഷുറൻസും എല്ലാം ക്ലിയറാണ്. നമ്മൾ ഒരു നല്ലൊരു കസ്റ്റമേഴ്സ് വേണമെങ്കിൽ മാക്സിമം നല്ലൊരു പ്രൈസിന് പർച്ചേസ് ചെയ്തുകൊണ്ട് ഒരു പ്രീമിയം കാർ പർച്ചേസ് ചെയ്തുകൊണ്ട് പോവാം. ചേട്ടാ, അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടുത്തുന്നത് 2006 മോഡൽ S-Class ബെൻസ് ആണ്. ഫുള്ള് കമ്പനി സർവീസ് ചെയ്ത വെഹിക്കിളാണ്. നല്ല ക്വാളിറ്റിയുള്ള വണ്ടിയാണ്. ടയേഴ്സ് എല്ലാം നല്ല ഒരു ആവറേജ് 70%ഓളം ടയേഴ്സൊക്കെ ഉള്ള ഒരു ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ ഒന്നും ഇല്ലാത്ത നല്ലൊരു വെഹിക്കിളാണ്. ഇത് 86 something kilometers ഓടിയിട്ടുള്ളൂ. ഫുള്ള് കമ്പനി ഹിസ്റ്ററി അവൈലബിൾ ആണ്. നല്ല പ്രീമിയം കാർസാണ്. നല്ല വെഹിക്കിളാണ്. അതിൻ്റെ സീറ്റ് കവറും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അറിയാം. എയർ ബാഗ്സും കാര്യങ്ങളും എല്ലാം ഉള്ള ഫുൾ ലോഡഡ് ആയിട്ടുള്ള ഫുൾ ഓപ്ഷൻ വെഹിക്കിളാണ്. പെട്രോൾ വേരിയൻ്റ് ആണ് കേട്ടോ, ഡീസൽ അല്ല, പെട്രോൾ വേരിയൻ്റ് ആണ്. നല്ല വണ്ടിയാണ്. ഇൻഷുറൻസും ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം
നല്ല പക്കയാണ്. ശ്യാമേ, ഈ വാഹനത്തിന് എത്ര രൂപയാണ് വില ചോദിക്കുന്നത്? 9,50,000 രൂപയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. മാക്സിമം ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കാം. അറിയാം, എസ് ക്ലാസ് ബെൻസിന് ഒരു ബാക്കിയുള്ള ഡീലേഴ്സിനേക്കാളും കുറച്ച് പ്രൈസ് കുറവാണ് ഞങ്ങൾ ചോദിക്കുന്നത്. നമുക്ക് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. നല്ല ക്വാളിറ്റി ഉണ്ട്, പക്കാ വണ്ടിയാണ്. ഈ വാഹനത്തിന് ലോൺ സൗകര്യം ഉണ്ടാവുമോ? വാഹനത്തിന് ലോൺ കിട്ടത്തില്ല, 2006 ആയതുകൊണ്ട് ലോൺ കിട്ടത്തില്ല. ഓക്കെ. എടാ, ഞങ്ങൾ അടുത്തതായി പരിചയപ്പെടുത്താൻ പോകുന്നത് 2010 മോഡലെ പസാറ്റാണ്. 2010 മോഡലെ പസാറ്റ് ഹൈലൈൻ ആണ്. നല്ല വെഹിക്കിളാണ്, നല്ല ക്വാളിറ്റി ഉള്ള ഒരു വണ്ടിയാണ്. അടുത്തായി പരിചയം വോൾക്സ്വാഗൻ പസാറ്റ്. ടയേഴ്സ് എല്ലാം ഏകദേശം 90% ടയേഴ്സ് ഉള്ള വെഹിക്കിളാണ്. 2010 മോഡലാണ്. 2010 മോഡലാണ്. 130,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സൺറൂഫ് ഒക്കെ വരുന്ന മോഡലാണ്, ഫുൾ ഓപ്ഷനാണ്. നല്ല ക്വാളിറ്റിയുള്ള വണ്ടിയാണ്. സൺറൂഫ് കാര്യങ്ങളെല്ലാം ഉണ്ടല്ലേ? എല്ലാ ഫീച്ചേഴ്സും ആഡ് ഓൺ ആണ്. ക്ലൈമറ്റ് കൺട്രോൾ AC, ബാക്കിയുള്ള എല്ലാ കാര്യവും, റിവേഴ്സ് ക്യാമറ, നാവിഗേഷൻ സിസ്റ്റം എല്ലാം ഉള്ളതാണ്. ഈ വാഹനത്തിന് എത്ര രൂപയാണ് പ്രതീക്ഷിക്കുന്ന വില? ഞങ്ങൾ 620,000 രൂപയാണ് ഈ വാഹനത്തിന് എക്സ്പെക്ട് ചെയ്യുന്നത്. 620,000 രൂപ. നിങ്ങളൊരു കസ്റ്റമേഴ്സ് വരുവാണെങ്കിൽ നമുക്ക് സംസാരിച്ച് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്തുള്ള എമൗണ്ട് എടുക്കാം. ഇൻഷുറൻസും ബാക്കിയുള്ള പേപ്പർ ഫാഗും എല്ലാം കറക്റ്റാണ്. നല്ല ക്വാളിറ്റിയുള്ള വണ്ടിയാണ്. ഞങ്ങൾക്ക് എല്ലാം നല്ല രീതിക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റിയ ഒരു കാറാണ്. ഈ വാഹനത്തിന് ലോൺ സൗകര്യം ഉണ്ടോ? 2010 മോഡലാണ്. കുറച്ച് എമൗണ്ടൊക്കെ ലോണ് കുറച്ച് വർഷത്തേക്ക് ചെയ്യാൻ പറ്റും. എങ്കിലും ലോണിന് ഡൗൺ പേയ്മെൻറ്റ് കൂടുതൽ അടയ്ക്കേണ്ടി വരും. ബാക്കിയുള്ള വെഹിക്കിൾസിൻ്റെ കണക്ക് 80% ഫിനാൻസ് ഒന്നും കിട്ടത്തില്ല. ഓക്കെ. ഒരു 50% കിട്ടുമോ? ആ 50% ഫിനാൻസ് ചെയ്യാൻ പറ്റും. ഓക്കെ. അടുത്തായി നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് സ്കോഡ ലോറയാണ്. 2008 മോഡൽ ഡീസലാണ്. ആംബിയൻ്റ് എന്ന് പറയുന്ന വേരിയൻ്റ് ആണ്. ക്വാളിറ്റിയുള്ള വണ്ടിയാണ്. മേജർ സർവീസും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ടുള്ള വെഹിക്കിളാണ്. ടയറൊക്കെ നമുക്കൊരു 75% എബോ, 80 എബോ ടയർസും കാര്യങ്ങളെല്ലാം ഉള്ള വണ്ടിയാണ്. ആംബിയൻ്റ് എന്ന് പറയുന്ന വേരിയൻ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് 4 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്, ഇലക്ട്രോണിക് അഡ്ജസ്റ്റബിൾ മിറേഴ്സ് വരുന്നുണ്ട്, മ്യൂസിക് സിസ്റ്റം വരുന്നുണ്ട്, ഡ്യുവൽ എയർ ബാഗ്സ് വരുന്നുണ്ട്, പുറകിൽ AC വിൻഡ്, റിയർ AC വിൻഡ് വരുന്നുണ്ട്. നമുക്കിത് 130,000 കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത്. നല്ല ക്വാളിറ്റി, അത്യാവശ്യം ക്വാളിറ്റിയുള്ള ഒരു വെഹിക്കിളാണ്. സമയം, ഈ വണ്ടിക്ക് എത്ര രൂപയാണ് വില പ്രതീക്ഷിക്കുന്നത്? നമ്മൾ 190,000 രൂപയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. നമുക്ക് ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന വെഹിക്കിളാണ്. 190,000 രൂപ ചെറിയ പ്രൈസേ ഉള്ളൂ. നല്ല വണ്ടിയാണ്. ഇതിന് ലോൺ സൗകര്യം കിട്ടിയല്ലോ അല്ലേ? ലോൺ സൗകര്യം കിട്ടത്തില്ല, 2008 മോഡലായതുകൊണ്ട് കിട്ടത്തില്ല. ചേട്ടാ, നമ്മൾ അടുത്തതായി പരിചയപ്പെടുത്തുന്നത് സ്വിഫ്റ്റ് ഡിസൈറ് LDI എന്ന് പറയുന്ന വേരിയൻ്റ് ആണ്. 2016 മോഡലാണ്. 2016 മോഡൽ ഡീസലാണ്. നല്ല ക്വാളിറ്റിയുള്ള വണ്ടിയാണ്. കമ്പനി സർവീസാണ്. നമുക്ക് അത്യാവശ്യം നല്ലൊരു പ്രൈസിന് കൊടുക്കാൻ പറ്റിയൊരു വെഹിക്കിളാണ്. LDI എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, ഫ്രണ്ട് 2 ഡോർ പവർ വിൻഡോസ് ആണ് വരുന്നത്. പിന്നെ മ്യൂസിക് സിസ്റ്റം അഡീഷണൽ ടച്ച് സ്ക്രീനിൽ ചെയ്തിട്ടുണ്ട്, സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. കിലോമീറ്റർ നമുക്ക് വന്നിട്ട് 65,000 കിലോമീറ്റർ ആയിട്ടുള്ളൂ. സിംഗിൾ ഓണർ വെഹിക്കിളാണ്. അപ്പോൾ ഇതിന് നിലവിൽ ഇൻഷുറൻസ് ഇല്ല. ഇൻഷുറൻസ് പുതിയത് എടുത്ത് കൊടുക്കും. പുതിയ ഇൻഷുറൻസ് കസ്റ്റമർ എടുക്കുന്ന ഡേറ്റുള്ള ഇൻഷുറൻസ് എടുത്ത് കൊടുക്കും. ഈ വാഹനത്തിന് എത്ര രൂപയാണ് പ്രതീക്ഷിക്കുന്നത്? നമ്മുടെ 480,000 രൂപയാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. മാക്സിമം നെഗോഷിയേറ്റ് ചെയ്ത് കൊടുക്കാം. ഫിനാൻസ് 400,000 മുകളിൽ ഫിനാൻസ് കിട്ടുന്ന ഒരു വെഹിക്കിളാണ്. 4.5 ലക്ഷം ഫിനാൻസ് കിട്ടും. അടുത്തായിട്ട് പരിചയപ്പെടുത്തുന്ന ഒമിനിയാണ്. ഞങ്ങളുടെ 2 ഒമിനി ഇപ്പോൾ അവൈലബിളാണ്. ഇത് 2012 മോഡൽ ഒമിനിയാണ്. 2012 മോഡലാണ്. അത്യാവശ്യം ക്വാളിറ്റിയുള്ള ഒരു വെഹിക്കിളാണ്. നല്ല വണ്ടിയാണ്. 64,000 കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത്. അത്യാവശ്യം പാച്ച് വർക്കൊന്നും ഇല്ലാത്ത നല്ലൊരു വെഹിക്കിളാണ്. ഈ വണ്ടിക്ക് എത്ര രൂപയാണ് വില പ്രതീക്ഷിക്കുന്നത്? നമ്മൾ 170,000 രൂപ എക്സ്പെക്ട് ചെയ്യുന്നു. മാക്സിമം നെഗോസിയേഷൻ ചെയ്ത് നമുക്ക് കസ്റ്റമറിന് കൊടുക്കാൻ പറ്റും. മാന്യമായിട്ടുള്ളൊരു പ്രൈസിന് എടുക്കാം. ഇതിന് ലോൺ സൗകര്യം ഉണ്ടാവുമോ? ആ 2012 ലോൺ കിട്ടുമല്ലോ. നമുക്ക് ഏകദേശം 100,000 രൂപ ലോൺ ചെയ്യാൻ പറ്റും. 100,000 രൂപ അല്ലേ? ആ
ചേട്ടാ അടുത്തത് ഒമിനി തന്നെയാണ്. 2009 മോഡലാണ്. 2009 മോഡല് സെവൻ സീറ്ററാണ്. നല്ല ക്വാളിറ്റിയുള്ള വണ്ടിയാണ്. നല്ല പേച്ച് വർക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്ത നല്ല ക്വാളിറ്റിയുള്ള വെഹിക്കിളാണ്. ഇത് ഓടിയിരിക്കുന്നത് 54,000 കിലോമീറ്റർ ആണ്. 54,000 കിലോമീറ്റർ മാത്രമേ വണ്ടി ഓടിയിട്ടുള്ളൂ. പേപ്പറെല്ലാം കറക്റ്റാണ്. ഇൻഷുറൻസ് എല്ലാം ഇനി ഒരു 7-8 മാസം കൂടെ ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. ഈ വാഹനത്തിന് വില എത്രയാണ്? ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ് 135,000 രൂപയാണ്. ഇതിനും ചെറിയ രീതിക്കുള്ള എമൗണ്ട്, 2009 ആണെങ്കിൽ പോലും ചെറിയൊരു എമൗണ്ട് വേണമെങ്കിൽ ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന വെഹിക്കിളാണ്. ഓക്കെ ചേട്ടാ, അടുത്തതായിട്ട് പരിചയപ്പെടുത്തുന്ന ഒരു എക്സ് യു വി ടൈപ്പാണ്. സൈലോയാണ് പരിചയപ്പെടുത്തുന്നത്. 2010 മോഡൽ സൈലോയാണ്. 2010 E4 എം ഈഗിൾ എഞ്ചിൻ വരുന്ന മോഡലാണ്. ടയേഴ്സ് എല്ലാം പുതിയ ടയേഴ്സാണ് കിടക്കുന്നത്. ഫോർ ഡോസ് പവർ വിൻഡോ, എ സി പവർ സ്റ്റിയറിംഗ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. പുറകിൽ എ സി വിൻഡും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. 113,000 കിലോമീറ്ററാണ് വെഹിക്കിൾ ഓടിയിട്ടുള്ളത്. വി സി സിസ്റ്റം അഡീഷണൽ പയനീറിൻ്റെ ചെയ്തിട്ടുണ്ട്. സമയം ഈ വണ്ടിക്ക് എത്ര രൂപയാണ് നിങ്ങൾ വില വഹിക്കുന്നത്? ഈ വെഹിക്കിളിന് ഞങ്ങൾ ഉദ്ദേശിക്കുന്ന പ്രൈസ് 315,000 രൂപയാണ്. ഈ പ്രൈസ് നെഗോഷ്യബിൾ അല്ലേ? ഉറപ്പായിട്ടും നെഗോഷ്യബിൾ ആണ്. ഇൻഷുറൻസും കാര്യങ്ങളും എല്ലാം. ഇത് സെവൻ സീറ്റർ അല്ലേ? ഒക്കെയാണ്, സെവൻ സീറ്റർ ആണ്. ഇതിന് ലോൺ സൗകര്യം ഇല്ലേ? ലോൺ സൗകര്യം 2010 മോഡലായതുകൊണ്ട് തന്നെ കുറച്ച് എമൗണ്ടൊക്കെ ആണെങ്കിൽ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും. നോവിച്ചേട്ട, അടുത്തതായി പരിചയപ്പെടുത്താൻ പോകുന്നത് ഇന്നോവയാണ്. 2014 മോഡൽ ഇന്നോവ ജി എക്സ് വേരിയൻ്റാണ്. സിംഗിൾ ഓണറാണ്, കമ്പനി സർവീസാണ്. നല്ല ക്വാളിറ്റിയുള്ള വണ്ടിയാണ്. ടയറും കാര്യങ്ങളും എല്ലാം നമുക്ക് ഇനി ഒരു 75-80% ഉണ്ട്. ചേട്ടാ, ജി എക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് 4 ഡോറ് പവർ വിൻഡോസ് വരുന്നുണ്ട്, എയർ ബാഗ്സ് വരുന്നുണ്ട്, എ സി വരുന്നുണ്ട്, അഡീഷണൽ മ്യൂസിക് സിസ്റ്റം ചെയ്തിട്ടുണ്ട്, പുറകിൽ എ സി വെൻറ്റികൾ വരുന്നുണ്ട്. ഇതിൽ മിററൊക്കെ ഇലക്ട്രോണിക് അഡ്ജസ്റ്റബിൾ മിറേഴ്സൊക്കെയാണ് വരുന്നത്. 188 സംതിങ് കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത്. സിംഗിൾ ഓണറാണ്, കമ്പനി സർവീസാണ്. ഫുള്ള് കമ്പനി സർവീസാണ്, സർവീസ് ഹിസ്റ്ററി അവൈലബിളാണ്. പുറകിലെ എ സി വെൻറ്റും കാര്യങ്ങളൊക്കെ വരുന്ന മോഡലാണ്. റിയർ എ സി വെൻറ്റെല്ലാം വരുന്നുണ്ട്. നമ്മൾ ഈ വെഹിക്കിളിന് എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ് 935,000 രൂപയാണ്. മാക്സിമം നല്ലൊരു പ്രൈസ് വരുവാണെങ്കിൽ നമുക്ക് സെയിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. ലോൺ 1,50,000-1,00,000 രൂപയൊക്കെ ഡൗൺ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വെഹിക്കിൾ പർച്ചേസ് ചെയ്യാം. ഇൻഷുറൻസ് എല്ലാം പക്കയാണ്. നല്ല ക്വാളിറ്റിയുള്ള വണ്ടിയാണ്. ജോമിച്ചേട്ടാ, അടുത്തതായിട്ട് പരിചയപ്പെടുത്തുന്നത് മഹേന്ദ്ര സ്കോർപ്പിയോ ആണ്. 2006 മോഡൽ XL ആണ്. ഡീസൽ വേരിയൻ്റ് ആണ്. അത്യാവശ്യം ക്വാളിറ്റിയൊക്കെ ഉള്ളൊരു വെഹിക്കിളാണ്. നല്ല വണ്ടിയാണ്. വേറെ എൻജിൻ സംബന്ധമായ പ്രശ്നങ്ങളൊന്നുമില്ല. നല്ല ക്വാളിറ്റിയുള്ള വണ്ടിയാണ്. നമുക്ക് ഇതിൽ 4 ഡോസ് പവർ വിൻഡോ, എ സി പവർ സ്റ്റിയറിംഗ് കാര്യങ്ങൾ വരുന്നുണ്ട്. മ്യൂസിക് സിസ്റ്റം അഡീഷണലി ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ വെഹിക്കിളിന് എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ് 220,000 രൂപയാണ്. സമയ വാഹനത്തിന് ഫൈനാൻസ് കിട്ടുമോ? ഇതിൽ ഫിനാൻസ് കിട്ടത്തില്ല കേട്ടോ. 2006 മോഡൽ ആയതുകൊണ്ട് തന്നെ ഫിനാൻസ് കിട്ടത്തില്ല. ഈ പ്രൈസ് നെഗോഷ്യബിൾ അല്ലേ? നെഗോഷ്യബിളാണ്. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾക്ക് കാർലിങ് യൂസ്ഡ് കാർ ഷോറൂമിൻ്റെ അഡ്രസ്സ്, സ്റ്റാഫുകളുടെ അതുപോലെ ഓണറിൻ്റെ ഫോൺ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ക്വയറികൾ ഉണ്ടെങ്കിൽ അവരെ വിളിക്കാവുന്നതാണ്. മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ ജയ് ഹിന്ദ്. ജയ് ഹിന്ദ്.